ഐ എസ് എല്ലിന്റെ 11 സീസണായുള്ള ഒരുക്കങ്ങളിലാണ് ടീമുകളെല്ലാം. പ്രീ സീസൺ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നിലവിൽ തായ്ലാന്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിലെ ആദ്യ കോമ്പറ്റീറ്റീവ് മത്സരം, അതായത് ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിന് ഇനി ഒരാഴ്ച പോലും തികച്ചു ബാക്കിയില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ഇന്ത്യൻ താരങ്ങളുടെയും ഒപ്പം വിദേശ താരങ്ങളുടെ കാര്യത്തിലും ഇപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഉയർന്നു കേട്ടിരുന്നൊരു ചോദ്യമായിരുന്നു ജോഷുവ സെറ്റീരിയോ, ക്വാമി പെപ്ര എന്നീ താരങ്ങൾ ടീമിൽ തുടരുമോ എന്ന കാര്യം. ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സെറ്റീരിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരുക്ക് കാരണം കഴിഞ്ഞ സീസൺ മുഴുവനായി നഷ്ടപ്പെട്ട താരം വീണ്ടും പരുക്കിന്റെ പിടിയിലാണ്. ഇഞ്ചറിയെ പറ്റിയുള്ള കൂടുതൽ സ്കാനുകൾക്കായി നിലവിൽ താരം കൊൽക്കത്തയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിമിട്രിയോസ് ഡയമൻഡോസിന്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുമ്പോൾ ജോഷുവ സെറ്റീരിയോ തന്നെയാകും പുറത്തേക്ക് പോവുക. ഇതിനു പുറമെ തായ്ലൻഡിൽ നടന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ ഗോൾ കോൺട്രിബ്യൂഷനുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഗാന താരം ക്വാമി പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായാണ് സൂചനകൾ. ഇരു താരങ്ങളുടെയും പ്രീ സീസണിലെ പ്രകടനമനുസരിച്ച് പുതിയ പരിശീലകൻ മിക്കായൽ സ്റ്റഹറയാകും. ഇവരിൽ ആരെങ്കിലും വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ജോഷുവ സെറ്റീരിയോയ്ക്ക് പുറത്തേക്കുള്ള വഴികൾ തെളിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പെപ്രയും പുറത്തേക്ക് പോകാനാണ് സാധ്യതകൾ എന്നാണ് സൂചന. കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ലഭിച്ചേക്കും. ഇതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നിരുന്ന മറ്റൊരു വാർത്തയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വാപ് ഡീലിന് ശ്രമിക്കുന്നു എന്ന വാർത്ത. നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രീതം ഗോട്ടാലിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം പ്രീതം ഗോട്ടാലിന് പകരം ബ്ലാസ്റ്റേഴ്സ് ദീപക് താങ്കരെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം മോഹൻ ബഗാൻ നിരസിച്ചു. പ്രീതം ഗോട്ടാലിനായി കേരള ബ്ലാസ്റ്റേഴ്സുമായി നിലവിൽ ചർച്ചകളിലുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് പ്രീതം ഗോട്ടാലിന് പകരം നിലവിൽ രണ്ട് താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നത് എന്നാണ് സൂചനകൾ. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ മിക്കാൽ സ്റ്റഹറയുടെ പ്ലാനിൽ പ്രീതം ഗോട്ടാൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സോഫ്റ്റീലിനായുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.